ഹേ ഗായ്സ്, ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ കണ്ണൂർ ജില്ലയാണ് ഈ വർഷത്തെ കപ്പും കൊണ്ട് തൂക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം കോഴിക്കോടായിരുന്നു. ഒരുപാട് നീണ്ട ഇടവേളകൾക്ക് ശേഷമാണ് കണ്ണൂർ കപ്പടിക്കുന്നത്. കോഴിക്കോട് മാത്രമേ കായിക രംഗത്തുള്ള അല്ലെങ്കിൽ കലാവേദികളിൽ കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ, പിന്നെ എന്താ പറയുക, കലാപരമായ കഴിവുള്ളവരുള്ളത് എന്ന് തിരുത്തി എഴുതിയിരിക്കുകയാണ്. ഒരു ചരിത്രം തന്നെ അങ്ങോട്ട് തിരുത്തി അങ്ങോട്ട് എഴുതിയിരിക്കുകയാണ് നമ്മുടെ കണ്ണൂർ ജില്ല. എന്തായാലും കണ്ണൂർ ജില്ലകളിൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും, കണ്ണൂർ ജില്ലയിൽ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടതുപോലെ മറ്റു ജില്ലകളിൽ നിന്നും എ ഗ്രേഡൊക്കെ വാങ്ങി ഈ കലാപരിപാടികളിൽ പങ്കെടുത്ത, കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും എം എസ് സൊല്യൂഷൻസിൻ്റെ വക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതോടൊപ്പം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കല്ലേ. സോ ഡിയർ ഫ്രണ്ട്സ്, നാളെ കണ്ണൂർ ജില്ലയിൽ അവധിയുണ്ടോ എന്ന് കുട്ടികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒറ്റ ചോദ്യം കാരണമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നാളെ ഹർത്താലാണോ, കേരളം മൊത്തം ഹർത്താലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കമൻറ്റ് ബോക്സ് തുറന്നപ്പോൾ കംപ്ലീറ്റ് സർ അവധിയുണ്ടോ, 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 ഇതന്നെ കാര്യം. ഒരു ദിവസം അവധി കിട്ടിയാൽ എന്തൊക്കെയോ അങ്ങോട്ട് നടക്കും എന്നുള്ള തോന്നലാണ്, വെറും തോന്നലൈസേഷൻ മാത്രമാണ്. അവധികളൊന്നും ഇപ്പോഴത്തെ കുട്ടികളെ ബാധിക്കൂല. കാര്യം എക്സാമുകൾ അടുത്തോണ്ടിരിക്കുകയാണ്. എസ് എൽ സി ആണെങ്കിലും പ്ലസ് വൺ ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും മാർച്ചിൽ എക്സാമാണ്, ഫെബ്രുവരി മോഡലാണ്, ജനുവരി പ്രീ മോഡൽ വിത്ത് പ്രാക്ടിക്കലാണ്. സോ അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും സ്കൂളില്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഈ അവധികളൊക്കെ ചോദിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ വർഷം കോഴിക്കോട് ജില്ല കപ്പടിച്ചപ്പോൾ നേരെ പിറ്റേ ദിവസം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സ്കൂളുകൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം കണ്ണൂർ ജില്ലയിൽ കപ്പടിച്ചിട്ടും കണ്ണൂർ ജില്ലയുടെ കളക്ടർ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട മറുപടികളൊന്നും പറഞ്ഞിട്ടില്ല. കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മേധാവികളും അതിനെക്കുറിച്ചൊന്നും തന്നെ സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കണ്ണൂർ ജില്ലയിലെ മുഴുവൻ കുട്ടികൾക്കും നാളെ റെഗുലർ ക്ലാസ് ഉണ്ടായിരിക്കും. ഇതുവരെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുവരെ ഒരൊറ്റ നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുക. സമയം 9:59, കൃത്യം പറഞ്ഞാൽ 10 മണി. ജനുവരി 8. കാര്യം നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് കറക്റ്റ് ഡേറ്റ് ഒന്നും ഓർമ്മയില്ല. ജനുവരി 8 കറക്റ്റ് 10 മണി, രാത്രി 10 മണി PM ആയിട്ടുണ്ട്. ഇതുവരെ ഓർഡറുകളൊന്നും വന്നിട്ടില്ല. 12 മണിൻ്റെ ഉള്ളിൽ ഇനി എന്തായാലും വരുമെന്ന് അറിയില്ല. ഇനി വരാൻ ചാൻസ് വളരെ കുറവാണ്. കാര്യം കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ വർഷം ഇങ്ങനെ പെട്ടെന്ന് അവധി വന്നത് ഒരു 5 മണി 6 മണി, ആ ഒരു 7 മണിൻ്റെ ഉള്ളിൽ തന്നെ അവധി പ്രഖ്യാപിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം കോഴിക്കോട് ജില്ലയിൽ. ഇക്കൊല്ലം കണ്ണൂർ വരെ ബന്ധപ്പെട്ട് ഒന്നും തന്നെ വന്നിട്ടില്ല. കണ്ണൂർ ജില്ലയുടെ FB, കണ്ണൂർ കളക്ടറിൻ്റെ FB പോസ്റ്റിൽ പോലും ഒരു അപ്ഡേറ്റുകളും വന്നിട്ടില്ല. ഇനി വിദ്യാഭ്യാസ ഡയറക്ടർമാർ ഇനി നേരിട്ട് തീരുമാനം എടുക്കുക അതും അറിയില്ല. എന്തായാലും ഇനി വരാൻ പോകുന്ന 2 മണിക്കൂർ, 10 മണിൻ്റെയും 12 മണിൻ്റെ ഇടയിലായിട്ട് എന്തെങ്കിലും സർക്കുലറോ എന്തെങ്കിലും അറിയിപ്പുകളോ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ചാനലിൽ വീഡിയോ ചെയ്യും കേട്ടോ. പിന്നെ ഹർത്താൽ പ്രഖ്യാപിച്ചത്, നാളെ ഗവർണർ തൊടുപുഴയിൽ എത്തുന്നുണ്ട്. ഇടുക്കി തൊടുപുഴയിൽ നമ്മുടെ ഗവർണർ വരുന്നുണ്ട്. സോ നിയമസഭ പാസാക്കിയ ഭൂപതിവ് ഭേദഗതി ബില്ല് ഇതുവരെയും ഒപ്പിടാൻ തയ്യാറാകാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ LDFിൻ്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ നിന്നുള്ള ആയിരക്കണക്കിന് ജനങ്ങളെ അണിനിരത്തി രാജ്ഭവനിലേക്ക് മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഇതേ ദിവസം തന്നെയാണ് ഗവർണർ ജില്ലയിൽ എത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതോടെയാണ് ഗവർണറുടെ സന്ദർശനത്തെ പ്രതിരോധിക്കാൻ ഇടതുമുന്നണി ജില്ലാ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു ഭൂപതിയുമായി ബന്ധപ്പെട്ട വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ കാരുണ്യം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനത്തിനാണ് നാളെ ആര് വരുന്നത്? ഗവർണർ തൊടുപുഴയിൽ വരുന്നത്. നിയമസഭ പാസാക്കിയ ഭൂപതിവ് ഭേദഗതി ബിൽ ഇതുവരെയും ഒപ്പിടാകാൻ തയ്യാറാക്കാത്ത ഗവർണറുടെ ആ ഒരു തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് LDF ആണ് കേട്ടോ, നമ്മുടെ കേരള സർക്കാരിൻ്റെ അനുകൂലന LDF ആണ് ഈ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ വലിയൊരു ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നാളെ നമ്മുടെ ഗവർണർ നാളെ തൊടുപുഴയിൽ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ ഒരു അടിപൊളി ഫൈറ്റിനുള്ള ഒരു വകുപ്പുണ്ട്. നമുക്ക് കണ്ടറിയാം. ഇടുക്കിയിൽ നാളെ എന്തായാലും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്കൂളുകൾക്കൊക്കെ ബാധകമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കണ്ണൂർ ജില്ലയിൽ അവധി 10 മണിൻ്റെയും 12 മണിൻ്റെയും ഇടയിലായിട്ട് എന്ത് അവധി വന്നാലും ഞങ്ങൾക്ക് അറിയിച്ചു തരും. ഇതുവരെ എന്തായാലും ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല എന്ന് എം എസ് സൊല്യൂഷൻ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്.